സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് തന്നെ കരുവള്ളൂർ എ വി സ്മാരക സ്കൂൾ മൈതാനം വെള്ളത്തിനടിയിലായി. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയ്ക്ക് ഓവുചാലില്ലാത്തതാണ് പ്രധാന കാരണം. ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായില്ല. മഴക്കാലത്ത് കുട്ടികൾ ചെളിവെള്ളം ചവിട്ടി വേണം സ്കൂളിലെത്താൻ. ഓവുചാൽ ഇല്ലാത്തതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. ദേശീയപാതയ്ക്ക് വേണ്ടി സ്കൂൾ മൈതാനത്തിന്റെ ഒരു ഭാഗം വിട്ടുകൊടുത്തിരുന്നു. സർവീസ് റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ വെള്ളത്തിന്റെ ഒഴുക്കു നിന്നു. ശക്തമായ മഴ പെയ്താൽ മൈതാനത്തിലെ വെള്ളം സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറും. സർവീസ് റോഡിന് അരികിലൂടെ ഓവുചാൽ നിർമ്മിച്ചാൽ മാത്രമേ മൈതാനത്തിലെ വെള്ളം ഒഴുകിപ്പോകൂ. മറ്റു ഭാഗങ്ങളിലെല്ലാം ഓവുചാൽ നിർമ്മിച്ചപ്പോൾ സ്കൂൾ മൈതാനത്തിന്റെ ഭാഗം ഒഴിവാക്കിയത് പ്രതിഷേധത്തിനിടയാക്കുന്നു. എങ്ങനെ കുഞ്ഞോട് പഠിക്കാൻ പോകും? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം അതെല്ലാം ഈ ഹൈവേന്റെ വികസനത്തിന്റെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങളിൽ അതാ സമയത്ത് വേണ്ട പോലെ നടക്കാത്ത കൊണ്ടാണ് അതിനുള്ളതായ അപാകതകൾ സംഭവിക്കുന്നത്. ആ വെള്ളം സാധാരണഗതിയിൽ ഈ ഉണക്കുന്നിൽ ഏരിയക്കിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഓവുചാലിലേക്കിടെ അങ്ങനെ ഒഴുകി പോകാനാണ് മതി. അതിപ്പോഴും തടസ്സപ്പെട്ടു ഈ ഹൈവേ വികസനത്തിന് വേണ്ടി. അവർ അതൊന്നും പിന്നെ ഈ ഓവുചാലൊന്നും വേണ്ട പോലെ ഇപ്പോഴും അതിന്റെ പ്രവൃത്തി തുടങ്ങിയില്ല. മൈതാനത്തിന്റെ കിഴക്കുഭാഗത്തുകൂടി ഓവുചാൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കലക്ടർക്കും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു. വളരെ വർഷങ്ങളായി അത് വെള്ളക്കെട്ടിലാണ്. പല പ്രാവശ്യം നമ്മൾ ഹൈവേ അതോറിറ്റിയും അതുപോലെ ഈ ഒരു വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻ കമ്പനി അക്കാരൊക്കെ കണ്ടു. പക്ഷേ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ച് തരാം, സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്ന വാക്ക് തന്നിരുന്നു. പക്ഷേ ഇതുവരെ ആയിട്ടും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കി. ഒരു ഒന്നോ രണ്ടോ മഴ പെയ്യുമ്പോഴേക്കും സ്കൂൾ ഗ്രൗണ്ട് മുഴുവൻ വെള്ളത്തിനടിയിലാണ്. എന്നാൽ മഴ ആരംഭിച്ചിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.